നമുക്കിന്ന് ത്രീ ഫേസ് മോട്ടറുകൾ ഫോർ 415 വോൾട്ടിൻ്റെ ത്രീ ഫേസ് മോട്ടറുകളുടെ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ ചെക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടിയാൽ കുഴപ്പമില്ല എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ത്രീ ഫേസ് മോട്ടറുകൾ നമ്മുടെ നാട്ടിൽ 415 വോൾട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ചെക്ക് ചെയ്യേണ്ടത് എല്ലാ സ്റ്റാറിൻ്റെയും ഡെൽറ്റയുടെയും എല്ലാ ലിങ്കുകളും അഴിച്ചു മാറ്റിയ ശേഷം എല്ലാ വൈൻഡിങ്ങും സെപ്പറേറ്റ് ചെയ്ത ശേഷമാണ് ഇതിൻ്റെ റെസിസ്റ്റൻസ് വൈൻഡിങ് ടു വൈൻഡിങ് ചെക്ക് ചെയ്യുന്നത്. അതുകൂടാതെ ഓരോ വൈൻഡിങ്ങിൽ നിന്നും ബോഡിയിലേക്കുള്ള റെസിസ്റ്റൻസും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ രണ്ട് ചെക്കിങ്ങിന് ശേഷമാണ് നമ്മൾ ഈ മോട്ടോർ ഓക്കെ ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അത് യു വി ഡബ്ല്യു എന്ന് പറയുന്ന മൂന്ന് വൈൻഡിങ്ങുകളാണുള്ളത്. അതിൽ യുവും വിയും തമ്മിലും യുവും ഡബ്ല്യുവും തമ്മിലും വിയും ഡബ്ല്യുവും തമ്മിലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അതുകൂടാതെ ഓരോ ഫേസിൻ്റെയും ഓരോ വൈൻഡിങ്ങിൻ്റെയും മോട്ടറിൻ്റെ ബോഡിയുമായിട്ടും റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന റീഡിങ് ഈ പറയുന്ന പോലെ ആണെങ്കിൽ നമുക്കത് കുഴപ്പമില്ല. അതായത് ഡെഡ് ഷോർട്ട് ആണെങ്കിൽ അത് 0-0 ആയിരിക്കും മെഗറി കാണിക്കുന്നത്. ഇത് ഒരു 500 വോൾട്ടേജിൽ 200 മെഗാവോം കപ്പാസിറ്റിയുള്ള ഒരു മെഗർ വെച്ച് ചെക്ക് ചെയ്യുന്നതിൻ്റെ വാല്യൂ ആണ് ഈ കാണിക്കുന്നത്. അതായത് 2 മെഗാവോമിൽ താഴെയാണ് നമ്മുടെ റീഡിങ് കിട്ടുന്നതെങ്കിൽ, അതായത് വൈൻഡിങ് ടു വൈൻഡിങ്, ഒരു വൈൻഡിങ്ങിൽ നിന്ന് മറ്റേ വൈൻഡിങ്ങിലേക്ക് 2 മെഗാവോമിൽ താഴെയാണ് കിട്ടുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ അത് ബാഡായി തുടങ്ങി എന്നാണ് അർത്ഥം. ഡെഡ് ഷോർട്ട് ആണെങ്കിൽ അത് 0-0 കിട്ടും, ഒരു വർണ്ണാശാലും ഓടിക്കത്തില്ല. ഇങ്ങനെ 2 ഓമിൽ താഴെയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ OLR ഒക്കെ ട്രിപ്പാകാനും സാധ്യതയുണ്ട്, ഓവർ കറണ്ട് എടുക്കാനും സാധ്യതയുണ്ട്. 2-5 മെഗാവോം വരെയാണെങ്കിൽ ക്രിറ്റിക്കലാണ്, എവിടെയോ വൈൻഡിങ് ചെറുതായിട്ട് ലീക്കായി തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഇനാമിൽ പോയിട്ടുണ്ട്, അതാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. പിന്നെ 5-10 വരെ മെഗാവോമാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നതെങ്കിൽ അത് അബ്നോർമലാണ്, അവിടെയും എന്തോ സംഭവിച്ചിട്ടുണ്ട്, വൈൻഡിങ് അത്ര പ്രോപ്പറല്ല എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒന്നെങ്കിൽ ഇൻസുലേഷൻ ചൂടായി പോയിട്ടുണ്ടാവും, ഇൻസുലേഷൻ വീക്കായിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പത്ത് തൊട്ട് 50 മെഗാ ഓം വരെ കിട്ടുകയാണെങ്കിൽ വൈൻഡിങ് ഗുഡാണ്, നമുക്ക് റൺ ചെയ്യാൻ കുഴപ്പമില്ല എന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം ഈ വൈൻഡിങ്ങിൻ്റെ വൈൻഡിങ് വയറിൻ്റെ പുറത്തുള്ള ഇനാമലിൻ്റെ കോട്ടിങ് പോകുമ്പോൾ എവിടെയോ എങ്കിലും കറണ്ട് ലീക്കാകുന്നതനുസരിച്ചാണ് ഇതിൻ്റെ ലീക്കേജ് പറയുന്നത്. അപ്പം ഫുള്ളി പ്രോപ്പറായിട്ട് ഇനാമലിൻ്റെ നല്ല ക്വാളിറ്റിയുള്ള കോപ്പർ വയറും ക്വാളിറ്റിയുള്ള ഇതിൻ്റെ ഇനാമൽ കോട്ടിങ്ങും ഉണ്ടെങ്കിൽ നല്ല വാല്യൂ നമുക്ക് കിട്ടും. ഇതിൻ്റെ വാല്യൂ കുറയുന്നതനുസരിച്ച് എവിടെയോ എന്തോ വീക്കാണ് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 50 ഓം മുതൽ 100 മെഗാ ഓം വരെയുള്ളത് റിസൾട്ട് എന്ന് പറഞ്ഞാൽ വെരി ഗുഡാണ്, അതിൻ്റെ വൈൻഡിങ് ഒരു കുഴപ്പവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. 100 മെഗാ ഓമിൽ കൂടുതലുള്ള ഇത് വാല്യു കിട്ടുന്നത് വെരി ഗുഡാണ്. അതായത് വൈൻഡിങ്ങും വൈൻഡിങ് ടു ബോഡിയും തമ്മിൽ 100 മെഗാ ഓമിൽ കൂടുതലാണ് റിസൾട്ട് കിട്ടുന്നതെങ്കിൽ അത് വളരെ നല്ലതാണെന്നാണ്. നമുക്കിനി ഒരു മോട്ടോർ ചെക്ക് ചെയ്ത് നമുക്ക് റീഡിങ് എത്രയാണ് കിട്ടുന്നത് എന്ന് നോക്കാം. ഇതൊരു ത്രീ ഫേസിൻ്റെ 415 വോൾട്ടേജിലുള്ള ഒരു മോട്ടറാണ്. അതിൻ്റെ സ്റ്റാറിൻ്റെയും ഡെൽറ്റയുടെയും ലിങ്കുകളെല്ലാം അഴിച്ച് ഞാൻ ആദ്യമേ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ മെഗർ ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ആദ്യമേ ഇതെല്ലാം അഴിച്ച് മാറ്റി വെച്ചതിന് ശേഷം മാത്രമേ ടെസ്റ്റിംഗ് തുടങ്ങാൻ പാടുള്ളൂ. കാരണം എക്സ്റ്റേണലായിട്ട് യാതൊരു കണക്ഷനും ഇതിന് പാടില്ല. 3 വൈൻഡിങ്ങുകളെയും സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി, അത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഓരോ വൈൻഡിങ്ങും വൈൻഡിങ്ങും തമ്മിലുള്ള വാല്യുകളാണ് ചെക്ക് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ലെഫ്റ്റ് സൈഡിൽ 3 ടെർമിനലും റൈറ്റ് സൈഡിൽ 3 ടെർമിനലും ഉണ്ട്. ലെഫ്റ്റ് സൈഡിലെ 3 ടെർമിനലിൽ ഓരോ കോയിലാണ് UVW എന്ന് പറയുന്നത്. റൈറ്റ് സൈഡിലും അതുപോലെ UVW ആണ്. അതിൻ്റെ കണ്ടിന്യൂറ്റി വരുമ്പോൾ ക്രോസ് ആയിട്ട് മാറി മാറി വരും, അത് ഞാൻ ക്രോസ് ചെയ്ത് ചെക്ക് ചെയ്ത് കാണിക്കാം. നമുക്ക് ഏറ്റവും അടിയിലത്തെ കോയിലിനെ യു എന്നും മിഡിൽ കോയിലിനെ വി എന്നും ടോപ്പിലെ W എന്നും നമുക്കിപ്പോൾ അസ്യൂം ചെയ്തുകൊണ്ട് യുവും വിയും തമ്മിലുള്ള മെഗറി കണക്ട് ചെയ്ത ശേഷം നമ്മൾ ഈ പ്രസ് ബട്ടൺ പ്രസ് ചെയ്ത് നോക്കിയാൽ കണ്ടില്ല, അത് ഇൻക്രീസ് ആയി ചെയ്തിട്ട് I എന്ന് വെച്ചാൽ ഇൻഫിനിറ്റി ആണ്. 500 വോൾട്ടേജിൽ 200 മെഗാവോം വരെയാണ് ഇത് മെഷർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 200 മെഗാവോമിൽ കൂടുതലുള്ളതുകൊണ്ടാണ് നമുക്കത് ഇൻഫിനിറ്റിയിലേക്ക് പോയത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ വെരി ഗുഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കണ്ട രണ്ടാമത്തെ വൈൻഡിങ് ചെക്ക് ചെയ്തപ്പോൾ ഇതേ റീഡിങ് തന്നെയാണ് നമുക്ക് കിട്ടിയത്. അത് ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്ത് ഇൻഫിനിറ്റിയിലേക്ക് പോയി. ഈ ടെസ്റ്ററിനകത്ത് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് 200 മെഗാവോമിൽ കൂടുതലാണ് ഉള്ളതിനാണ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ മാക്സിമം കപ്പാസിറ്റി 200 മെഗാവോം വരെയാണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൻ്റെ 3 വൈൻഡിങ്ങുകൾ തമ്മിൽ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ റീഡിങ് ഇൻഫിനിറ്റി ആയിരുന്നു. അത് ചെക്ക് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഗ്രാജുവലായിട്ട് ഇൻക്രീസ് ചെയ്ത് ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത് നല്ല ഒരു ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ കിട്ടുന്നതിൻ്റെ ലക്ഷണമാണ്. നമുക്കിതിന് തമ്മിൽ എന്തെങ്കിലും ഓപ്പൺ സർക്യൂട്ടോ ഷോർട്ടോ ഉണ്ടോ എന്ന് ചെയ്യാൻ വേണ്ടി വൈൻഡിങ്ങുകൾ തമ്മിൽ ഒന്ന് അതേ സെയിം U1 U2
W1, W2, V1, V2 അങ്ങനെ മൂന്ന് കോയിലുകൾ തമ്മിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു കോയിലിൻ്റെ സ്റ്റാർട്ട് പോയിൻറ്റ് എൻഡ് പോയിൻറ്റ് നമ്മൾ കണക്ട് ചെയ്ത് പ്രസ് ചെയ്തപ്പോൾ സീറോ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കണ്ടിന്യൂറ്റി ഉണ്ട്. മറ്റേത് വൈൻഡിങ് ടു വൈൻഡിങ് ചെയ്തപ്പോൾ സീറോ ഏതോ ഇൻഫിനിറ്റി ആയിരുന്നു. വൈൻഡിങ് ഓപ്പൺ ആയിട്ടില്ല എന്നാലും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് രണ്ടാമത്തെ വൈൻഡിങ് ചെക്ക് ചെയ്യാം. അപ്പോൾ കിട്ടുന്ന റീഡിങ് നമുക്ക് നോക്കാം. അപ്പോൾ സീറോ ആണ്. ഒരു വൈൻഡിങ്ങിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റും എൻഡിങ് പോയിൻറ്റും തമ്മിലാണ് ഇപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സീറോ കിട്ടുന്നത്. ഇനി മൂന്നാമത്തെ വൈൻഡിങ് നമുക്ക് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം. അതായത് സ്റ്റാർട്ടിംഗ് വൈൻഡിങ്ങും ഫിനിഷിംഗ് വൈൻഡിങ്ങും തമ്മിലാണ് ഇപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്തേക്കുന്നത്. നമ്മുടെ ടെസ്റ്ററിൻ്റെ പ്രസ് ബട്ടൺ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ സീറോ ആണ്. കാരണം ഒരു കോയിൽ തന്നെയാണ്, അതിൻ്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ് പോയിൻ്റാണ്, സീറോയാണ് നമുക്ക് കിട്ടേണ്ടതും. ഇനി നമുക്ക് മൂന്ന് കോയിലുകളുടെ ടെർമിനലും ബോഡിയുമായിട്ടാണ് ചെക്ക് ചെയ്തേണ്ടത്. അപ്പോൾ കിട്ടുന്ന റീഡിങ് കണ്ടോ, ഗ്രാജുവലായിട്ട് അത് ഇൻക്രീസ് ചെയ്ത്. അപ്പോൾ ഈ മോട്ടറിൻ്റെ എല്ലാ റീഡിങ്ങും ചെക്ക് ചെയ്തതിൽ നമുക്ക് മനസ്സിലായത് എല്ലാ റീഡിങ്ങും വൈൻഡിങ് ടു വൈൻഡിങ്ങും വൈൻഡിങ് ടു ബോഡിയും തമ്മിലുള്ള ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ 200 MΩ കൂടുതലാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് നമ്മൾ ആദ്യം കാണിച്ച ലിസ്റ്റ് പ്രകാരം ഇത് വെരി ഗുഡ് ക്വാളിറ്റിയുള്ള ഒരു മോട്ടോർ വൈൻഡിങ് ആണെന്നും ഇതുവരെ ഇതിനൊരു ക്ഷതവും സംഭവിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പം ഓൾമോസ്റ്റ് എല്ലാ ഇതുപോലെ നല്ല മോട്ടറുകളാണെങ്കിൽ ഇൻഫിനിറ്റി വാല്യൂ കിട്ടാനാണ് സാധ്യത കൂടുതൽ. അപ്പോൾ നമ്മൾ ഈ മോട്ടറിൽ ചെക്ക് ചെയ്ത എല്ലാ റീഡിങ്ങുകളും 200 MΩ കിട്ടിയത്. ഈ മോട്ടർ വളരെ നല്ലതാണ്. നമ്മൾ ചെയ്ത ആദ്യം കണ്ട ലിസ്റ്റ് പ്രകാരവും നോക്കിയാലും വളരെ നല്ലൊരു റീഡിംഗ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.